സോ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ പി സെക്യൂരിറ്റി ഐ പി സെക്കാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അതിന് ഇൻട്രൊഡക്ഷൻ ഒരു പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് നമുക്ക് ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് പറയാനുള്ളത് ദൻ നമുക്ക് പറയാനുള്ളത് പ്രോട്ടോക്കോളുകളാണ് രണ്ട് പ്രോട്ടോകോൾ ദൻ അതിൻ്റെ കോമ്പിനേഷൻ ദെൻ കീ മാനേജ്മെൻറ്റ് ഓക്കെ സോ നെക്സ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഐ പി സെക്യൂരിറ്റിയുടെ ആർക്കിടെക്ചറാണ് സോ ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചറിൽ ജസ്റ്റ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ പറയാൻ പോവുകയാണ് നമ്മുടെ ഐ പി സെക്യൂരിറ്റി അറിയാലോ ഐ പി ലെവലിൽ നമ്മൾ സെക്യൂരിറ്റി ഇനേബിൾ ചെയ്യുകയാണ് ഓക്കെ ബൈ എൻക്രിപ്റ്റിംഗ് ആൻഡ് പ്രൊവൈഡിങ് ഓതൻറ്റേഷൻ ആൻഡ് കീ മാനേജ്മെൻറ്റ് സോ നമ്മുടെ ഐ പി സെക്യൂരിറ്റി സ്പെസിഫിക്കേഷനിൽ ഒരുപാട് ഡോക്യുമെൻറ്റുകളുണ്ട് ഓക്കെ ആ ഡോക്യുമെൻറ്റുകളെ ഏഴ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഐ പി സ്പെസിഫിക്കേഷനിൽ ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് നമ്മൾ പറയുന്നുണ്ട് ആ ഡോക്യുമെൻ്റ്സിനെ നമ്മൾ ഏഴ് ഗ്രൂപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ഓക്കെ അപ്പോൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അതിൻ്റെ ജനറൽ കോൺസെപ്റ്റ് എന്തൊക്കെ സെക്യൂരിറ്റി റിക്വയർമെൻ്റുകളാണ് എന്തൊക്കെ ഡെഫിനിഷൻസ് മെക്കാനിസംസ് ആണ് അതായത് ഐ പി സെ ഐ പി സെക്യൂരിറ്റി ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫൈൻ ചെയ്യുന്ന മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറോൾ പറയാനാണ് ആർക്കിടെക്ചർ പറയുന്നത് സോ ആ സോ ആ ഡോക്യുമെൻറ്റിനെ നമ്മൾ ഏഴ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു സോ ഫസ്റ്റ് ഗ്രൂപ്പ് സ്പെസിഫൈ ചെയ്യുന്നത് ഐ പി സെക്യൂരിറ്റിയുടെ ആർക്കിടെക്ചറാണ് ഓക്കെ അതായത് ജനറൽ കോൺസെപ്റ്റ് അപ്പോൾ ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്തൊക്കെ പറയും ജനറൽ കോൺസെപ്റ്റ് അതേപോലെ തന്നെ എന്തൊക്കെ സെക്യൂരിറ്റി റിക്വയർമെൻറ്സ് ആണെന്നുള്ളത് ദെൻ ഡെഫിനിഷൻ അതുപോലെ തന്നെ മെക്കാനിസംസ് ഫോർ ഡിഫൈനിങ് ഐ പി സെക്യൂരിറ്റി ടെക്നോളജി ഇത്രയും കാര്യങ്ങളാണ് ആർക്കിടെക്ചർ ഗ്രൂപ്പിൽ പറയണത് ഓക്കെ അപ്പോൾ ആ ഡോക്യുമെൻറ്റിനെ ഏഴ് ഗ്രൂപ്പാക്കി ആ ഡോക്യുമെൻ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഓതന്റിക്കേഷൻ ഹെഡർ ആണ് ഓക്കെ എ എച്ച് എന്നാണ് ഷോർട്ടാക്കിയിട്ട് പറയണത് അപ്പോൾ ഓതൻറ്റിക്കേഷൻ ഹെഡർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ടുണ്ട് നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട് ഓക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെയെന്ന് പറയണത് നമ്മുടെ പാക്കറ്റ് ഫോർമാറ്റ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ നമ്മുടെ എ എച്ച് നമ്മൾ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒതന്റിക്കേഷൻ ഹെഡർ ഓക്കെ അപ്പോൾ അവിടെ വരാൻ പോകുന്ന ഇഷ്യൂസ് നമ്മൾ ഒതന്റിക്കേഷൻ ഹെഡർ ഓതൻറ്റിക്കേഷന് വേണ്ടി നമ്മൾ ഒതൻ്റിക്കേഷൻ ഹെഡർ യൂസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ജനറൽ ഇഷ്യൂസ് ഒക്കെയാണ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓതൻറ്റിക്കേഷൻ ഹെഡർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പാക്കറ്റ് ഫോർമാറ്റ് നമ്മൾ പറയും ഇനി നമ്മൾ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒതന്റിക്കേഷൻ ഹെഡറിൽ വരാൻ പോകുന്ന ജനറൽ ഇഷ്യൂസൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യും തേർഡ് എന്ന് പറയുന്നത് എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ഇപ്പോൾ എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് അല്ലെങ്കിൽ ഇ എസ് പി എന്ന് പറയും ഓക്കെ ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നത് പാക്കറ്റ് ഫോർമാറ്റാണ് അതേപോലെ തന്നെ നമ്മൾ പാക്കറ്റ് എൻക്രിപ്ഷനും അതുപോലെ നമ്മൾ ഓപ്റ്റിമലി ഒതന്റിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇ എസ് പി യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജനറൽ ഇഷ്യൂസും ഇവിടെ സ്പെസിഫൈ ചെയ്യും ഓക്കെ ഇതേപോലെ തന്നെ കവേഴ്സി പാക്കറ്റ് ഫോർമാറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യും അതേപോലെ തന്നെ ജനറൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ഇ എസ് പി ഫോർ പാക്കറ്റ് ഇവിടെ ഒതന്റിക്കേഷനെങ്കിൽ ഇവിടെ എന്തായിരിക്കും എൻക്രിപ്ഷൻ എൻക്രിപ്ഷൻ ആൻഡ് ഒപ്റ്റിമലി ഒതന്റിക്കേഷൻ ഓക്കെ ഇനി നാലാമത്തെ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതം എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സോ അപ്പോൾ ഇവിടെ എൻക്രിപ്ഷൻ അൽഗോരിതം അതാണ് ഫോർത്ത് ഗ്രൂപ്പ് ഓക്കെ ഇപ്പോൾ എൻക്രിപ്ഷൻ അൽഗൂരിതം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വിച്ച് ഡിസ്ക്രൈബ്സ് ഹൗ വേരിയസ് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആർ യൂസ്ഡ് ഓക്കെ അപ്പോൾ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഹൗ എൻക്രിപ്ഷൻ അൽഗോരിതം ആർ ഓക്കെ നീ അഞ്ചാമത്തെ ഗ്രൂപ്പിൽ എന്ന് പറയണത് ഓതന്റിക്കേഷൻ അപ്പോൾ എൻക്രിപ്ഷന് വേണ്ടി നമ്മൾ അൽഗോരിതം യൂസ് ചെയ്യുന്നു ഓതൻറ്റിക്കേഷന് വേണ്ടി നമ്മൾ ഇപ്പോൾ നമ്മൾ ഓതന്റിക്കേഷൻ എന്തിനെ എങ്ങനെ ചെയ്യുക സിഗ്നേച്ചറൊക്കെ വെച്ചിട്ട് അല്ലേ അതായത് മെസ്സേജ് ഡൈജസ്റ്റ് അതിന് വേണ്ടി നമ്മൾ സെക്യൂർ ഹാഷ് അൽഗോരതം ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് എ സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ വേരിയസ് ഓതൻറ്റിക്കേഷൻ അൽഗോരതം സർ യൂസ് ഫോർ യൂസ്റ് ഫോർ ഓതൻറ്റിക്കേഷൻ ഹെഡർ ആൻഡ് ഫോർ ഓതൻറ്റിക്കേഷൻ ഓപ്ഷൻ ഓഫ് ഇ എസ് പി ഇവിടെയും നമുക്ക് ഓപ്ഷനലി ഓതന്റിക്കേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെയും ഇവിടെയും യൂസ് ചെയ്യുന്ന ഓതൻ ഇവിടെ 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 യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ അൽഗോരിതംസ് അതാണ് ഓതൻറ്റിക്കേഷൻ അൽഗോരത്തിൽ പറയണത് ദെൻ സിക്സ് എന്ന് പറയണത് കീ മാനേജ്മെൻറ്റ് ഓക്കെ അപ്പോൾ കീ മാനേജ്മെൻറ്റ് സ്കീംസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആണ് ഡോക്യുമെൻ്റ് ഡിസ്ക്രൈബിങ് കീ മാനേജ്മെൻറ്റ് സ്കീം ഇങ്ങനൊന്ന് ഷോർട്ടാക്കി എഴുതരുത് കേട്ടോ ഓക്കെ അപ്പോൾ കീ മാനേജ്മെൻറ്റ് ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയണത് ഏഴാമത്തെ ഗ്രൂപ്പ് എന്ന് പറയണത് ഡൊമൈൻ ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ഡൊമൈൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ അതായത് ഇതിനകത്തുള്ള വാല്യൂസ് എന്ന് പറയണത് അതർ ഡോക്യുമെൻസ് മറ്റ് ഡോക്യുമെൻ്റ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവുക ഈ ഡൊമെയിൻ ഓഫ് ഇൻ്റർപ്രിറ്റേഷനിലാണ് ഉണ്ടാവുക ഓക്കേ സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂസ് വിച്ച് ആർ യൂസ്ഫുൾ ഫോർ അതർ അറ്റ് ഈസ് ദ ഡൊമൈൻ ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ കണ്ണീസ് എ വാല്യൂസ് നീഡഡ് ഫോർ അതർ ഡോക്യുമെൻ്റ്സ് ടു റിലേറ്റ് ടു ഈച്ച് അതർ മറ്റ് ഡോക്യുമെൻസിൽ മറ്റ് ഡോക്യുമെൻ്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ എവിടെ ഉണ്ടാവുക ഈ ഡൊമൈൻ ഓഫ് ഇൻറർപ്രിറ്റേഷനാണ് ഉണ്ടാവുക അതായത് ഐഡന്റിഫയേഴ്സ് ഓക്കെ എൻക്രിപ്ഷൻ അപ്രൂവ് ചെയ്യാനുള്ള ഐഡൻറ്റിഫയേഴ്സ് ഓതന്റിക്കേഷൻ അലകൂരിതത്തിന് വേണ്ടിയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഒക്കെ എവിടെ ഉണ്ടാവുക ഈ ഡൊമൈൻ ഓഫ് ഇൻറ്റർപ്രറ്റേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഉണ്ടാവുക ഓക്കെ സോ നമ്മുടെ ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചർ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഡോക്യുമെൻസുകളുടെ ഏഴ് ഗ്രൂപ്പുകളാണ് ഓക്കെ ആ ഏഴ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഈ ആർക്കിടെക്ചർ സ്പെസിഫൈ ചെയ്യുന്നത് ദെൻ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഹെഡർ പറയും ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് എൻക്രിപ്ഷന് വേണ്ടി എൻകാപ്യുലേറ്റിംഗ് സെക്യൂരിറ്റി പേലുണ്ട് ഇതൊക്കെ രണ്ട് പ്രോട്ടോകോളുകളാണ് കേട്ടോ ഐ പി സെ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോക്കോളാണ് ഇത് രണ്ടും ദെൻ ഇവിടെ നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം ഇവിടെയും വേണ്ടി നമ്മൾ ഓതന്റിക്കേഷനുണ്ട് അപ്പോൾ വേണ്ടി അൽഗോരിതം ദെൻ കീ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ കീ മാനേജ്മെൻറ്റ് സ്കീമിന് വേണ്ടിയിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യും അതേപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ് ഫോർ ഓതന്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ ഓക്കെ ഇത്രയാണ് നമ്മുടെ ആ സെവൻ ഗ്രൂപ്പ് പറയുന്നത് ഡോക്യുമെൻസിന് ഏഴ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യാണ് അതാണ് ഈ ഏഴെണ്ണം അപ്പോൾ ഇതാണ് ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇവിടെ രണ്ട് ഡാറ്റാബേസ് കാണാൻ രണ്ട് ടൈപ്പ് ഡാറ്റാബേസ് എസ് പി ഡിയും എസ് എ ഡിയും ഓക്കെ ഒന്നെന്ന് പറഞ്ഞത് സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് ആണ് എസ് പി ഡി സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് ദെൻ എസ് എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ് ആണ് ഓക്കെ ദെൻ നോക്കാം ഇനി ഇതിന ഇത് ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചറിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ ആണ് കീ എക്സ്ചേഞ്ച് ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഓക്കെ അതുപോലെ ഇ എസ് പി പ്രൊട്ടക്റ്റ് ഡാറ്റ ദെൻ ഐ പി സെക്യൂരിറ്റി സെക്യൂരിറ്റി അസോസിയേഷൻ പെയറുകളാണ് എസ് എ പെയറുകൾ ഐ കെ ഇ എസ് എ കീ എക്സ്ചേഞ്ച് ഒക്കെ ഓക്കെ ഇനി സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ഐ പി ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡൻറ്റിഫർ ഈ മൂന്നെണ്ണമാണ് ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് സെക്യൂരിറ്റി അസോസിയേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എസ് എന്ന് പറഞ്ഞാലാണ് എന്ത് സെക്യൂരിറ്റി അസോസിയേഷൻ സോ ഈ സെക്യൂരിറ്റി അസോസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മൂന്ന് പാരാമീറ്റർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് അതേപോലെ തന്നെ ഐപിയുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡൻറ്റിഫയർ ഓക്കെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഇത് എസ് ബി ഐ എന്ന് നമുക്ക് പറയാം കേട്ടോ ഇത് നിങ്ങൾ സെക്യൂരിറ്റി പ്രോട്ടോകോളിൻ്റെ ഫുള്ളായി പറയുന്നത് സെക്യൂരിറ്റി സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഐഡൻറ്റിഫയർ ഓക്കെ സോ ഈ മൂന്ന് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി അസോസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണത് ഓക്കെ സോ ആർക്കിടെക്ചർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻസ് പറയുക ഈ ഫിഗർ വരയ്ക്കുക ധൻ ഇതിൽ വരുന്നതാണ് സെക്യൂരിറ്റി ആക്സസ് സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി അസോസിയേഷൻ വരുന്ന മൂന്ന് പരാമീറ്റർ ഇതാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസും അതുപോലെ തന്നെ എസ് പി ഡി എന്താണ് എസ് പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസും ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഓക്കെ സോ നമുക്ക് സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ് നോക്കാം ഐ പി സെക്യൂരിറ്റി വേർഷൻ ത്രീക്ക് അകത്ത് വരുന്ന സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ് എന്താ നോക്കാം അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസ് എസ് എ ഡി ഓക്കെ അപ്പോൾ ഇത് ഈ സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസിനെ ഡീറ്റെർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ എസ് എ ഡി എസ് എസ് എ ഡി എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ആണല്ലേ അതിനെ ഡീറ്റർമിൻ ചെയ്യുക അതിൻ്റെ എൻട്രീനെ ഡീറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കുറേ സെലക്ടേഴ്സ് ഉണ്ട് ഓക്കെ ഫസ്റ്റ് സെലക്ടർ എന്ന് പറയണത് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ഓക്കെ സെക്യൂരിറ്റി പാരമീറ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു ബിറ്റ് വാല്യൂ ആണ് ഓക്കെ അതായത് സെക്യൂരിറ്റി അസോസിയേഷൻ ആണല്ലോ നമ്മളിവിടെ പറയണത് സെക്യൂരിറ്റി അസോസിയേഷനെ സെക്യൂരിറ്റി അസോസിയേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവിംഗ് എൻഡിൽ യൂസ് ചെയ്യുന്ന ഒരു തേർട്ടി ടു ബിറ്റ് വാല്യൂ ഓക്കെ സെക്യൂരിറ്റി അസോസിയേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന

നമ്പർ കൗണ്ടറാണ് എന്താണ് സീക്വൻസ് നമ്പർ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു തേർട്ടി ടു ബിറ്റ് വാല്യൂ ആണ് ഓക്കെ സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ഓതന്റിക്കേഷൻ ഹെഡറിൽ അല്ലെങ്കിൽ ഇ എസ് പിയിൽ ഓക്കെ ഇ എസ് പിയിൽ ഇ എസ് പിയുടെ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്പർ ഉണ്ട് ആ സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തേർട്ടി ടു ബിറ്റ് വാല്യൂ ആണ് എന്ത് ഈ സീക്വൻസ് നമ്പർ കൗണ്ടർ എന്ന് പറയണത് തേർഡ് വൺ എന്ന് പറയണത് സീക്വൻസ് കൗണ്ടർ ഓവർഫ്ലോ അതായത് ഇതൊരു ഫ്ളാഗാണ് ഓക്കെ ഒരു ഫ്ളാഗ് ആണ് ഈ സീക്വൻസ് കൗണ്ടർ ഓവർഫ്ലോ എന്ന് പറയണത് അതായത് ഓവർഫ്ലോ ഉണ്ടായോ അല്ലെങ്കിൽ ഉണ്ടായില്ലേ എന്നുള്ളതിൻ്റെ ഒരു ഫ്ലാഗ് ദെൻ ആൻറി അതായത് എന്ത് ഡിറ്റർമിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബൗണ്ട് എ എച്ച് അതായത് ഇൻബൗണ്ട് ഓതെൻറ്റിക്കേഷൻ ഹെഡർ ഓതെൻറ്റിക്കേഷൻ ഹെഡർ അല്ലെങ്കിൽ ഇ എസ് പി പാക്കറ്റ് എന്ന് പറയുന്നത് റീപ്ലേ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ആൻ്റി റീപ്ലേ വിൻഡോ എന്ന് പറയണത് ആൻറ്റി റീപ്ലേ എന്ന വിൻഡോ എന്ന് പറയണത് എ എച്ച് അല്ലെങ്കിൽ ഇ എസ് പി പാക്കറ്റ് റീപ്ലേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത് അഞ്ചാമത്തേന്ന് പറയുന്നത് എ എച്ച് ഇൻഫോർമേഷൻ ഓതൻറ്റിക്കേഷൻ ഹെഡർ ഇൻഫോർമേഷൻ അതായത് ഇവിടെ യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ അൽഗോരിതം എന്താണ് കീകൾ എന്തൊക്കെയാണ് അതിൻ്റെ ലൈഫ് ടൈം അത്രയാണ് ആ കീയുടെ അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് എ എച്ച് യൂസ് ചെയ്യുന്നത് അതായത് എ എച്ച് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ അൽഗോരിതം അതിൽ യൂസ് ചെയ്യുന്ന കീ ആ കീയുടെ ലൈഫ് ടൈം പിന്നെ അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അതർ പാരാമീറ്റേഴ്സും ഇത്രയും കാര്യങ്ങളാണ് ഓതെൻറ്റിക്കേഷൻ ഹെഡർ ഇൻഫോർമേഷനിൽ വരുന്നത് സിമിലർലി ഇ എസ് പി ഇൻഫോർമേഷനിൽ ഇതുതന്നെ ഇൻക്രിപ്ഷൻ ആൻഡ് ഒതന്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം കീകള് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് ലൈഫ് ടൈം റിലേറ്റഡ് പാരാമീറ്റേഴ്സ് ഒക്കെ ഫോർ ഇ എസ് പി ഇംപ്ലിമെൻറ്റേഷൻ ഓക്കെ ദെൻ സെവൻത്ത് എന്ന് പറയണത് ലൈഫ് ടൈം ഓഫ് ിസ് സെക്യൂരിറ്റി അസോസിയേഷൻ ഓക്കെ ഈ സെക്യൂരിറ്റി അസോസിയേഷൻ്റെ ലൈഫ് ടൈം എത്രയാണെന്നുള്ളത് അതായത് ഒരു സെക്യൂരിറ്റി ഇപ്പോൾ കുറേ സെക്യൂരിറ്റി അസോസിയേഷൻ ഒരു സെക്യൂരിറ്റി അസോസിയേഷനെ വേറൊരു സെക്യൂരിറ്റി അസോസിയേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും ഓക്കെ അപ്പോൾ അതിൻ്റെതൊരു ടൈം ഇൻട്രവെല് അതാണ് ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് എന്ന് പറയണത് ഐ പി സെക്യൂരിറ്റി പ്രോട്ടോകോൾ മോഡ് ഓക്കെ അതായത് ടണൽ മോഡാണോ അല്ലെങ്കിൽ രണ്ട് മോഡുകളാണുള്ളത് ടണൽ മോഡും ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് ഓക്കെ ഏത് ഐ മോഡ് ഓഫ് ഐ പി ട്രാൻസ്പോർട്ട് മോഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ എ എച്ചിലും ഈ രണ്ട് മോഡും യൂസ് ചെയ്യും അതേപോലെ തന്നെ ഇ എസ് പിയിലും ഈ രണ്ട് മോഡും യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ പ്രോട്ടോകോൾ മോഡ് ഏത് മോഡ് ഏതാണെന്നുള്ളത് ദെൻ നായ ദെൻ പാത്ത് എം ടി യു എം ടി യു എന്ന് പറഞ്ഞാൽ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണ് അതായത് മാക്സിമം സൈസ് ഓഫ് ദി പാക്കറ്റ് ദർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ഫ്രാഗ്മെൻറ്റേഷൻ അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ മാക്സിമം സൈസ് മാക്സിമം സൈസ് ഉള്ള പാക്കറ്റ് ഓക്കെ ഡിവൈഡ് ചെയ്യേണ്ട നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് ഓഫ് എ പാക്കറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് വിത്തൗട്ട് ഫ്രാഗ്മെൻറ്റേഷൻ ഡിവൈഡ് ചെയ്യേണ്ട നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പാക്കറ്റിൻ്റെ സൈസാണ് പാത്ത എം ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് എവിടെയുള്ളത് ഈ സെക്യൂരിറ്റി ആക്സസ് ഡാറ്റാബേസിനകത്തുള്ളത് ഒന്ന് സെക്യൂരിറ്റി അസോസിയേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തേർട്ടി ടു ബിറ്റ് ആണ് സെക്യൂരിറ്റി പാരാമീറ്റർ പാരാമീറ്റർഡക്സ് ദെൻ സീക്വൻസ് നമ്പർ കൗണ്ടർ ഉണ്ട് ഓക്കെ ദെൻ സീക്വൻസ് കൗണ്ടർ ഓവർഫ്ലോ ഒരു ഫ്ലാഗ് ദെൻ ആൻറ്റി റീപ്ലേ വിൻഡോ റീപ്ലേ ആണോ അല്ലയോ എന്നുള്ളത് എ എച്ച് ഇൻഫർമേഷൻ ഒതന്റിക്കേഷൻ ഹെഡർ ഇൻഫർമേഷൻ ഒതന്റിക്കേഷൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഈ അതുപോലെ എനിക്ക് ആപ്സുലേഷൻ സെക്യൂരിറ്റി പേരോട് എൻക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളത് ദെൻ ലൈഫ് ടൈം ആ സെക്യൂരിറ്റി അസോസിയേഷൻ ലൈഫ് ടൈം ദെൻ ഏത് മോഡ് ഓഫ് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത് ദെൻ പാക്കറ്റിൻ്റെ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് അതായത് മാക്സിമം സൈസ് ഓഫ് ദ പാക്കറ്റ് ധരിക്കാൻ വി ട്രാൻസ്മിറ്റഡ് വിതൗട്ട് ഫ്രാഗ്മെൻറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് എന്തിന് എന്തില് സ്പെസിഫൈ ചെയ്യുന്നത് സെക്യൂരിറ്റി അസോസിയേഷൻ ഡാറ്റാബേസിനകത്ത് വരുന്നത് നെക്സ്റ്റാണ് നെക്സ്റ്റ് ഡാറ്റാബേസ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസ് ഓക്കെ ഇനി സെക്യൂരിറ്റി പോളിസി ഡാറ്റാ മെയിൻ ബേസിൽ വരുന്ന സെലക്ടേഴ്സ് ദ ഫോളോയിങ് സെലക്ടേഴ്സ് ആർ ഡിറ്റർമിനിങ് ആൻഡ് എസ് പി ഡി എൻട്രി ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയണത് റിമോട്ട് ഐ പി അഡ്രസ് ഓക്കെ ഇതെന്ന് പറഞ്ഞൊരു സിംഗിൾ ഐ പി അഡ്രസ്സാവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐ പി അഡ്രസ്സുകളാവാം സെക്കൻഡ് എന്ന് പറയണത് ലോക്കൽ ഐ പി അഡ്രസ് ഇതും അതുപോലെ തന്നെ ഒരു സിംഗിൾ ഐ പി ആവാം അല്ലെങ്കിൽ ഇന്യൂമറേറ്റഡ് ആവാം അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഐ പി അഡ്രസ് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് ആവാം എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെയർ ഓക്കെ നെക്സ്റ്റ് ലെയർ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഐ പി പ്രോട്ടോകോൾ ഹെഡർ ഐ പി വി ഫോർ ഐ പി വി സിക്സ് അല്ലെങ്കിൽ ഐ പി വി സിക്സ് എക്സ്റ്റൻഷൻ ഓക്കെ അതിലെന്തും കൂടി ഉണ്ടാവും ഇൻക്ലൂഡ്സ് എ ഫീൽഡ് ദാറ്റ് ഡെസിഗ്നേറ്റ്സ് ദ പ്രോട്ടോകോൾ ഓപ്പറേറ്റിംഗ് ഓവർ ഐ പി ഓക്കെ എന്തൊക്കെ ഫീൽഡുകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യണത് ഓക്കെ അതാണ് ഐ പി പ്രോട്ടോകോൾ ഹെഡറ് നെക്സ്റ്റ് പ്രോ നെക്സ്റ്റ് ലെയർ പ്രോട്ടോകോളിൽ പറയണത് ദെൻ നെക്സ്റ്റ് പറയണത് നെയിമാണ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഐ ഡി ഓപ്പറേറ്റർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന യൂസർ ഐ ഡിയാണ് നെയിം എന്ന് പറയണത് ഓക്കെ ഐ പിയിൽ വരുന്ന ഒരു ഫീൽഡ് അല്ല ഇത് അല്ലെങ്കിൽ അപ്പർ ലെയർ ഹെഡറിൽ നിന്ന് വരുന്നതല്ല എന്താണ് ഇത് ഒരു യൂസറിൻ്റെ ഐ ആണ് സ്പെസിഫൈ ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോക്കൽ ആൻഡ് റിമോട്ട് പോർട്ട് അതായത് ടി സി പി ഐ പി പോർട്ട് വാല്യൂസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പോർട്ട് വല്യൂസ് അതൊക്കെയാണ് ലോക്കൽ ആൻഡ് റിമോട്ട് പോർട്ടിൽ വരുന്നത് സോ സെക്യൂരിറ്റി പോളിസി ഡാറ്റാബേസിൽ റിമോട്ട് ഐ പി അഡ്രസ്സ് ലോക്കൽ ഐ പി അഡ്രസ്സ് നെക്സ്റ്റ് ലെയർ പ്രോട്ടോകോൾ നെയിം ആൻഡ് ലോക്കൽ ആൻഡ് റിമോട്ട് പോർട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഡാറ്റാബേസും പറഞ്ഞു അല്ലേ ഇനി നെക്സ്റ്റ് എന്ന് പറയണത് ഐ പി സെക്യൂരിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് അത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എന്താണ് ഓതൻറ്റിക്കേഷൻ ഹെഡറ് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ഓക്കെ ഈ രണ്ട് പ്രോട്ടോകോൾസാണ് ഐ പി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി എന്താണ് ഏതൊക്കെയാണ് ഐ പി സർവീസുകൾ നമുക്ക് പഠിക്കേണ്ടത് ഐ പി സെക്യൂരിറ്റി സർവീസസ് ഓക്കെ ഐ പി സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ ആക്സസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യും കണക്ഷൻലെസ് ഇൻറ്റഗ്രിറ്റി അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റി ഓതൻറ്റിക്കേഷൻ ഇതൊക്കെയാണ് ഐ പി സർവീസുകൾ വരുന്നത് അതായത് ഓതൻറ്റിക്കേഷൻ കോൺഫിഡൻഷ്യാലിറ്റി കീ മാനേജ്മെൻറ്റ് അതുപോലെ റിജക്ഷൻ ഓഫ് റീപ്ലേഡ് പാക്കറ്റ്സ് പിന്നെ ലിമിറ്റഡ് ട്രാഫിക്ക് ഫ്ലോ കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെയാണ് സർവീസസ് ഓക്കെ ഇനി നമുക്ക് പറയണത് രണ്ട് മോഡ്സ് ഉണ്ട് ട്രാൻസ്പോർട്ട് മോഡ് ടണൽ മോഡ് അത് നമുക്ക് ഓരോ നമ്മൾ ഓരോ പ്രോട്ടോകോള് പറയുമ്പോഴും അതായത് നമ്മൾ നമ്മളിവിടെ പറഞ്ഞ രണ്ട് പ്രോട്ടോകോളാണ് ഐ പി സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് എ എച്ച് എം ഇ എസ് പി അല്ലേ അപ്പോൾ ഈ രണ്ടിലും എന്ത് വരുന്നുണ്ട് ഈ രണ്ടിലും ഏത് പ്രോട്ടോകോൾ മോഡാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയും ടണൽ മോഡും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മോഡും പറയുന്നുണ്ട് അതുപോലെ ഇ എസ് പിയിൽ എന്തുകൊണ്ട് ടണൽ മോഡും ട്രാൻസ്പോർട്ട് മോഡും പറയുന്നുണ്ട് ഓക്കെ സോ ഇത്രയാണ് അപ്പോൾ നമ്മളോട് നിങ്ങളുടെ ആർക്കിടെക്ചർ ചോദിച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സ് സ്പെസിഫൈ ചെയ്യുക അതിൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ആയിട്ട് പറയണത് ഇനി ആർക്കിടെക്ചറിന്റെ ഫിഗർ വരയ്ക്കുക അതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഡാറ്റാബേസ് ആണ് ആ ഡാറ്റാബേസിൽ വരുന്ന എൻട്രീസും സെലക്ടേഴ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക ദെൻ അതിൽ വരുന്ന സെക്യൂരിറ്റി പ്രോട്ടോകോൾ എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടോക്കോളാണ് ദെൻ ഐ പി സെക്യൂരിറ്റി സർവീസുകൾ ഇന്നതൊക്കെയാണ് ഇത്രയും കഴിഞ്ഞാൽ ഐ പി സെക്യൂരിറ്റി ആർക്കിടെക്ചർ കഴിഞ്ഞു സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അതിൽ വരുന്ന ഓതന്റിക്കേഷൻ ഹെഡറ് അതായത് ഐ പി സെക്യൂരിറ്റി സർവീസ് പ്രോട്ടോക്കോളുകളാണ് എ എച്ച് എം ഇ എസ് പി നമുക്ക് എ എ ഹെഡർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇ എസ് പി എന്താണെന്ന് പഠിക്കാനുണ്ട് സോ നമ്മൾ ഇവിടെ ആർക്കിടെക്ചർ കവർ ചെയ്തു ഓക്കെ സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എ എച്ച് എന്താ നോക്കാം ദെൻ ഇ എസ് പി എന്താന്ന് നോക്കാം അതിനുശേഷം ഇത് രണ്ടും നോക്കാം ഓക്കെ